അഭിഷേക്, എന്റെ ഗുരുവായൂരപ്പ എന്തോ ചെയ്യും. വർഷേ തുടരുത്, ഇറങ്ങി പുറത്ത്. നിങ്ങളിവിടെ കയറി വന്നതിന് ശേഷമാ എന്റെ ഭാര്യയ്ക്ക് എല്ലാത്തിനും ഇത്രയും ധൈര്യം. ഇല്ലെങ്കിൽ ഇവളെന്റെ കുഞ്ഞിനെ അയാളുടെ കയ്യിൽ താലോലിക്കാൻ കൊടുക്കില്ലായിരുന്നു. നിങ്ങളിവിടെ ഇറങ്ങണം, ഇപ്പം ഈ നിമിഷം. എന്റെ മോൾക്ക് എന്ത് ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, അത് വർഷയ്ക്ക് അറിയാവുന്ന എന്റെ വിശ്വാസം. അതറിഞ്ഞുകൂടാത്ത ഒരാള് നിങ്ങൾ മാത്രമായിരിക്കും. അല്ലെങ്കിൽ സ്വർണത്തിനോടും പണത്തിനോടുമുള്ള ആർത്തി, അതുകൊണ്ട് മാത്രമാ നിങ്ങൾ എന്റെ കുഞ്ഞിനെ അവിടെ കൊണ്ടു കൊടുത്തതും ആ ആഭരണങ്ങൾ വാരി പൊതപ്പിച്ചതും. അതുകൊണ്ട് ഇപ്പം ഞാനിവിടെ പറയുന്നു, ഇനിയും നിങ്ങളിവിടെ നിന്ന് എന്റെ ഭാര്യയെ ചീത്തയാക്കണമെന്നില്ല. നിങ്ങൾക്ക് പോവാം ഇപ്പൊ തന്നെ. ശരി എന്റെ മരുമോനെ, ഞാൻ പോകാൻ റെഡിയാ. അല്ലെങ്കിലും ഇവിടെ വന്ന് ഇങ്ങനെ അട്ടിപ്പേര് കിടക്കാനൊന്നും അല്ല ഞാൻ വന്നത്. നാട്ടിൽ അന്തസ്സുള്ളൊരു വീട് എനിക്കും ഉണ്ട്. പ്രസവിച്ച് ദിവസങ്ങൾ മാത്രമുള്ള ഒരു മോൾ ഇവിടെ ഉള്ളത് കൊണ്ടാ ഞാൻ ഇവിടെ നിന്നെ. വിശക്കുമ്പോ വെച്ച് വിളമ്പാനും കുഞ്ഞിന്റെ മൂത്രത്തുണി എടുക്കാനും ഒരു വേലക്കാരിയായിട്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പൊ എന്റെ മരുമകന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോ എനിക്ക് തൃപ്തിയായി. ഇനി ഒരു നിമിഷം പെണ്ണായി പറഞ്ഞ് ഞാൻ ഇവിടെ നിക്കില്ല. ഞാൻ ഇറങ്ങാം, ഇനി വരില്ല ഞാൻ ഇവിടെ. നിക്കേ. അമ്മ ഒരിടത്തും പോകുന്നില്ലെങ്കിലോ? അഭിഷേകിന് വേണമെങ്കിൽ സ്വന്തം അച്ഛനെയും അമ്മയും തള്ളി പറഞ്ഞ് മാറി താമസിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്കത് ബുദ്ധിമുട്ടാ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്റെ അമ്മ എന്നോടൊപ്പം വേണം, ഉണ്ടായേ പറ്റൂ. അഥവാ അതിന് തീരെ ബുദ്ധിമുട്ടാണ് ഇവിടെയെങ്കിൽ അമ്മയോടൊപ്പം ഞാനും ഇറങ്ങും ഇപ്പൊ തന്നെ. കൂടെ കുഞ്ഞിനെയും കൊണ്ടുപോകും, ആര് തടഞ്ഞാലും. അങ്ങനെ ഒന്ന് സംഭവിക്കണ്ടെങ്കിൽ എന്റെ അമ്മ എന്നോടൊപ്പം തന്നെ താമസിക്കും ഇവിടെ തന്നെ. ഇതെന്റെ തീരുമാനോ? വാമേ. വേണ്ട അഭിഷേക്, എല്ലാം ഞാൻ കേട്ടു. നീ ഈ കാര്യത്തിൽ ഇപ്പൊ കാണിക്കുന്നത് ഓവർ റിയാക്ഷൻ ആണെന്ന എന്റെ വിചാരം. ഒരല്പം കൂടുതൽ, അത് ബോറാ. അർജുൻ നിന്റെ കുഞ്ഞിനെ കൈകൊണ്ട് തൊട്ടതാണ് നിന്റെ ഇഷ്യൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഞാനും നീയും അർജുൻ്റെ കുട്ടിയെ എന്താണ് ചെയ്തത്? വെറുതെ കയ്യിലെടുക്കുകയോ ലാളിക്കോ ആയിരുന്നില്ല, മരിച്ചെന്ന് കള്ളം പറഞ്ഞ് ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. കൊടും ക്രൂരമായിട്ട് എന്താ നിഷേധിക്കാൻ പറ്റൂ നിനക്കും എനിക്കും? അതുകൊണ്ട് തൽക്കാലം നീ ഒന്ന് അടങ്ങ്, വർഷ അമ്മയും ഇവിടെ തന്നെ നിൽക്കട്ടെ. കാരണം ഇവിടെ ഇപ്പോൾ നീയാണ് കുറ്റക്കാരൻ. സ്വന്തം കണ്ണിലെ കോലെടുത്ത് കളഞ്ഞിട്ട് മതി അന്യന്റെ കണ്ണിലെ കരടിനെ കുറ്റപ്പെടുത്തുന്നത്. ഫ്രീ ആയിട്ട് വിളിക്കാമെന്നാ കരുതിയത്. ആ, ഞാൻ മായാവതിയുടെ വീട്ടിൽ പോയിരുന്നു. ഏ, എന്നിട്ട്?
അർജുൻ പറഞ്ഞത് വാസ്തവ. അയാൾ അമൃതയെ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞു. ഇനി കുഞ്ഞ് നിന്റെ കയ്യിലുണ്ടെന്ന് നീ തെളിവ് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് കൈകാര്യം ചെയ്യാം. അല്ല, ജേക്കബ് പിന്നെ നിന്നെ കോണ്ടാക്ട് ചെയ്തില്ലേ? അക്കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ. അതില് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചെങ്കിലും ആൾ ഇതുവരെ ഒന്ന് ഫോൺ ചെയ്തതുപോലും ഇല്ല. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നീ സൂക്ഷിക്കണം, അയാൾ ഒരു വൃത്തികെട്ട കുറുക്കന്. മുമ്പിൽ വരാതെ പതുങ്ങിയിരിക്കുകയാണെങ്കിൽ അത് മനസ്സിൽ എന്തെങ്കിലും കുതന്ത്രം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമെന്നത് തീർച്ചയാണ്. നീ ശ്രദ്ധിച്ചാലേ പറ്റൂ. എനിക്കറിയാം. ഈ രാത്രി കൂടെ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നാളെ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് ആലോചിക്കുന്നത്. ഒന്നും അറിയാത്ത മട്ടിൽ കുഞ്ഞിനെ കണ്ടെത്തിയൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാലോ. ആരോ ബെല്ലടിക്കുന്നുണ്ടല്ലോ ഈ സമയത്ത്. എന്നാ പിന്നെ നീ ഫോൺ വെച്ചോ, ഞാൻ ആരാണെന്ന് നോക്കട്ടെ. അതെ ആന്റി, മോളുടെ കാര്യം ചോദിക്കായിരുന്നു. ഓ, അത് ശരി. അവിടെയുള്ളവർക്കൊക്കെ ഇപ്പോഴേ വിളിക്കാൻ സമയം കിട്ടിക്കാണുള്ളൂ അല്ലേ? സത്യം, ഇവിടുത്തെ സാറിനെ അമ്മയും പ്രത്യേകം ചോദിച്ചതായി പറയാൻ പറഞ്ഞു. ഓ, സന്തോഷം. എന്തായാലും മോൾ ഇനി ഈ ഫോണ് സൈലന്റ് ആക്കി വെച്ചു. രാത്രി വൈകിയും ഫോണിന്റെ ശബ്ദം കേട്ടാ ഇവിടുത്തെ അദ്ദേഹത്തിന് ദേഷ്യം. അറിയാലോ സ്വഭാവം. അയ്യോ, അതിനെന്താ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിലും എന്നെ വേറെ ആരും വിളിക്കാനില്ലല്ലോ. എന്നാ ശരി, മോള് പോയി കിടന്നു. ശരി ആന്റി. ഹലോ, എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശോ മനസ്സിലായില്ല. അല്ല, പകല് ഞാൻ വിളിച്ചപ്പോ എന്തോ ക്രോസ് ചെക്ക് ചെയ്യണമെന്നോ അതിനുശേഷം ഉടൻ തിരിച്ചു വിളിക്കാവുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതിനുശേഷം ഇതുവരെ അനക്കമൊന്നുമില്ല. അതാ ചോദിച്ചത്, എന്താ ഉദ്ദേശം? അത് പിന്നെ ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ച് ശീതളിനോട് പറഞ്ഞിട്ടുണ്ട്. അവള് വേണം, ഇനി എന്താ വേണ്ടേന്ന് നോക്ക്. ഇനിയും നീ നിന്റെ ശീതളും ഇങ്ങനെ വീണെടുത്ത് കിടന്ന് ഉരുണ്ട് കളിക്കാൻ നോക്കരുത്. ഇതുവരെ ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒടുവിൽ എന്റെ ഭാര്യ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ട് എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നതുവരെ അതെല്ലാം ചെയ്തത് എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാ. അതിന് എന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടാ. പക്ഷേ ഇനിയും എന്നെ ഇങ്ങനെയിട്ട് പന്താടി നമ്പറ് കളിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നാളെ നേരം വെളുത്ത് നിങ്ങൾ മുൻവാതിൽ തുറക്കുമ്പോ നിങ്ങൾ കണി കാണുന്നത് എന്നെയായിരിക്കും നിന്റെ വീടിന് മുന്നിൽ. എന്റെ വീടിന് മുന്നിലോ? ഞാൻ എങ്ങനെ നിന്റെ വീട് കണ്ടുപിടിക്കുമെന്നായിരിക്കും. നിന്നെ പോലെ ഒരാളുടെ വീടും അഡ്രസ്സും കണ്ടുപിടിക്കുന്നത് അർജുന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കുഞ്ഞിന്റെ കാര്യത്തിൽ ശരിയായ ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ കയറി വരും നാളെ തന്നെ. നീ ശീതളിനോട് പറഞ്ഞേക്ക്, ഞാൻ ഫോൺ വയ്ക്കാം. ഹലോ, നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. വൈകുന്നേരം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ മധു പറഞ്ഞറിഞ്ഞു. അഭിഷേക് ഒരാവശ്യമില്ലാതെ പ്രശ്നങ്ങൾ വഷളാക്കുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യക്കുറവുണ്ട്.
വർഷയും കുഞ്ഞിനെ ഇവിടെ കണ്ടപ്പോ തന്നെ പറഞ്ഞു വിലക്കാൻ ഞാൻ ഒരുങ്ങിയതാ. വല്യമ്മയാ അപ്പൊ അന്യനാക്കി എന്നെ മാറ്റി നിർത്തിയത്. അറിയാം, അത് മനഃപൂർവ്വമായിരുന്നില്ല. നിനക്കറിയാലോ കുഞ്ഞിന്റെ കാര്യത്തില് മധു വളരെ ഇമോഷണൽ ആണ്. പെട്ടെന്നുണ്ടായ പ്രൊവോക്കേഷനില് വല്യച്ചന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്, നിന്റെ ഓഫീസിൽ നിരന്തരം നടക്കുന്ന കാര്യങ്ങളും അഭിഷേകിന്റെ ആറ്റിറ്റ്യൂഡും വെച്ച് നോക്കുമ്പോ കാര്യങ്ങൾ ഒട്ടും ശരിയല്ലെന്നാ എന്റെ ഒരു തോന്നൽ. ദേശായി ഫാമിലിയുടെ ഓഫീസും എസ്റ്റാബ്ലിഷ്മെന്റും താമസിയാതെ രണ്ടായിട്ട് പിളരുമെന്ന് ഞാൻ സംശയിക്കുന്നു. ഈ വീടിന് സംഭവിച്ചത് തന്നെ ഞാൻ പറയാതെ തന്നെ അവന്റെ ഈ ആറ്റിറ്റ്യൂഡ് നീ മനസ്സിലാക്കുന്ന ഞാൻ കരുതിയത്. എന്താ നിനക്കങ്ങനെ തോന്നിയില്ലെന്നുണ്ടോ എന്ന് ചോദിച്ചാ പൂർണ്ണമായിട്ടുമില്ല. അതേസമയം വേറൊരു പ്രശ്നം കൂടുതൽ ഗൗരവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വല്യച്ചനോ ഞാനും അറിയാതെ 5 പൈസ കമ്പനി ഇൻകത്തിൽ നിന്നും കൈപ്പറ്റാത്തവൻ അവൻ. എന്നാ ഇന്നിപ്പോ കമ്പനിയെ വഞ്ചിക്കുന്ന തരത്തിൽ കമ്പനിയുടെ ഗുഡ്വിൽ ഉപയോഗിച്ച് അവൻ രഹസ്യമായി 50 ലക്ഷം നേടിയെങ്കിൽ ദേർ ഷുഡ് ബി എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ആർക്കോ കൊടുത്ത് എന്തോ നേടാൻ, അതാണ് ഉടൻ നമ്മൾ കണ്ടെത്തേണ്ടത്. ഇമ്മീഡിയറ്റ് മൂവ് അതായിരിക്കണം. ഒരു തരത്തിൽ പറഞ്ഞാൽ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ഉടൻ വിളിച്ചു കൂട്ടാൻ വേണ്ടി തന്നെ അവൻ ഇങ്ങനൊരു കളി നടത്തിയതാണോന്ന് നാം സംശയിക്കണം. ഒരു തരത്തിൽ പറഞ്ഞാൽ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ഉടൻ വിളിച്ചു കൂട്ടാൻ വേണ്ടി തന്നെ അവൻ ഇങ്ങനൊരു കളി നടത്തിയതാണോന്ന് നാം സംശയിക്കണം. അതല്ലെങ്കിൽ പിന്നെ വല്യച്ചനറിയാമോ അവൻ എന്തിനാ ഈ കാശ് ഉപയോഗിക്കാൻ ശ്രമിച്ചതെന്ന്? അതെങ്ങനെയാ എനിക്കറിയാൻ പറ്റുന്നത്? നോക്ക്, ഇവിടെ വിഷയം 50 ലക്ഷം അല്ല, കമ്പനിയുടെ പിളർപ്പാ. ഇപ്പൊ നാം ചിന്തിക്കേണ്ടത് ശ്രമിക്കേണ്ടതും അവൻ ബോർഡ് മീറ്റിംഗിൽ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ നമ്മളെങ്ങനെ പ്രതിരോധിച്ച് പരാജയപ്പെടുത്തൂ എന്നാണ്. അതാദ്യം അവൻ മീറ്റിംഗ് ആവശ്യപ്പെടട്ടെ, എന്നിട്ട് പോരെ നമ്മളെന്തെങ്കിലും. പോരാ, അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ മുളയിലെ നമ്മളത് നുള്ളിക്കളയണം. അതിനാവശ്യം ബോർഡ് മീറ്റിംഗിൽ നമ്മളൊരു ഭൂരിപക്ഷം ഉണ്ടാക്കലാണ്. അത് നീ വിചാരിച്ചാലേ നടക്കൂ. ഞാനോ? കമ്പനി ഡയറക്ടർമാർ ദേശായി ഗ്രൂപ്പിൽ ഇപ്പോൾ 10 പേരുണ്ട്. ഇപ്പൊ പിളർന്ന് മാറി നിൽക്കുന്നത് ജയ്പാൽ, ഊർമിള, അഭിഷേകും വർഷയുമാണ്. അവര് 4 പേരേ ഉള്ളൂ ഇപ്പോ. അതിനെ അവർ ആറാക്കാൻ പാടില്ല. അതാ നിന്റെ സഹായം വേണമെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല. ഇതില് മനസ്സിലാക്കാൻ കൂടുതലൊന്നുമില്ല. നിന്നോട് പിണങ്ങി നിൽക്കുന്നോണ്ട് അമൃതയെയും അഞ്ജലിയെയും അഭിഷേക് ക്യാൻവാസ് ചെയ്ത് സ്വന്തം വശത്താക്കരുതെന്ന്. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ 4 പേരും അവർ 6 പേരും ആവും. ഐ മീൻ ഭൂരിപക്ഷം അവർക്കാവുമെന്ന്. അങ്ങനെ കമ്പനിയുടെ പിളർപ്പ് അഭിഷേകിന് കൈയടിച്ച് പാസ്സാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പിന്നെ പുറത്താവും. നിനക്കറിയാലോ അഭിഷേക് ഒരു എടുത്തിയാട്ടക്കാരനാ. കമ്പനി ഭരണം അവന്റെ കയ്യിലായാ പിന്നെ ദുരന്തം ഉറപ്പാ. അതൊഴിവാക്കാൻ നീ രാവിലെ തന്നെ മായാവതിയുടെ വീട്ടിൽ പോയി അമൃതയെ ഒന്ന് കാണും. കൂട്ടത്തിൽ അഞ്ജലിയെ. എന്നാലേ അവരെ നമ്മുടെ കൂടെ നിർത്താൻ പറ്റൂ. നോക്കർജുൻ, ദേശായി കുടുംബത്തിനെ സംബന്ധിച്ച് ഇതൊരു നിർണായക നിമിഷമാണ്. ഇവിടെ നീ നിന്റെ പെറ്റി ഇയോയും കെട്ടിപ്പിടിച്ചിരുന്ന എല്ലാം തകർന്ന് തരിപ്പണമാവും. അമൃതയെ നീ പോയി കണ്ടേ പറ്റൂ നാളെ തന്നെ. എനിക്ക് വ്യക്തമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാ ഞാൻ ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ ആവശ്യപ്പെട്ടത്. ഈ 50 ലക്ഷത്തിന്റെ കണക്ക് ഇപ്പോഴെങ്ങും ആരും അറിയില്ലായിരുന്നു.
കമ്പനിയെ വഞ്ചിക്കാനോ നഷ്ടപ്പെടുത്താനോ ഒന്നും ആയിരുന്നില്ല എന്റെ ഉദ്ദേശം. ഇളയമ്മ കാശിന്റെ അത്യാവശ്യം പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ മുന്നിൽ വന്ന കാര്യം അതായിരുന്നു, അത്രേ ഉള്ളൂ. നീ അങ്ങനെ പറഞ്ഞ ഒഴിയല്ല വേണ്ടത്. ഒരു ബിസിനസ് ആവുമ്പോ അതിന് അതിൻ്റെതായ ഒരു ഡിസിപ്ലിനും ഫോർമാലിറ്റി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. കുറഞ്ഞ വർഷം നീ ഈ കാര്യം ഏട്ടനോടെങ്കിലും പറയണമായിരുന്നു. പറഞ്ഞിട്ടോ ഡാഡി അത് അപ്പത്തന്നെ സമ്മതിക്കുമെന്ന് ഇളച്ചിൽ തോന്നുന്നുണ്ടോ? അദ്ദേഹം ഉടനെ തന്നെ കോൾ ചെയ്യുന്നത് അർജുൻ ദേശായിക്കായിരിക്കും. അതുപോലെ കാര്യങ്ങൾ കുളവാകാൻ. ഏയ്, എന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവേട്ടന് അറിഞ്ഞുകൂടാത്തൊന്നും അല്ലല്ലോ ഈ രഹസ്യങ്ങൾ. സുഗന്യമോളെ കിട്ടാൻ നമ്മൾ കൊടുക്കുന്നതാണ് രൂപയെന്ന് മനസ്സിലായാൽ ദേവേട്ടന് ഒരിക്കലും അത് അർജുനോട് പറയില്ല. കുടുംബത്തിൽ വെച്ച് നമ്മൾ ഒരുമിച്ചെടുത്തത് ഈ തീരുമാനം. എന്റെ ഇളയമ്മ അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഇവിടെ ഇപ്പോ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഏതായാലും എനിക്കിനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാ. അത്രക്ക് ഇൻസൾട്ട് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു, അതാ സത്യം. ഇൻസൾട്ടോ? അതെ, ഇൻസൾട്ട്, കഠിനമായ അപമാനം. വിശ്വനാഥൻ എന്നൊരാൾ കമ്പനിയെ കൊണ്ട കുഴിയിൽ ചാടിക്കാൻ നോക്കിയിരുന്നു. ഞാനത് കണ്ടുപിടിച്ച് വെളിയിലേക്കാൻ ശ്രമിച്ചപ്പോൾ തുടങ്ങിയതാ അത്. അതിന്റെ പേരില് ഏട്ടൻ എന്നോട് വൈരാഗ്യം വരെയുണ്ട്, കൂട്ടിന് ഡാഡി. ഏതായാലും ഞാൻ തീരുമാനിച്ചത് തന്നെയാ, ഈ കമ്പനിയിൽ ഇനി വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം വേണം. ഞാൻ വെറും ഒരു ജോലിക്കാരനല്ല. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനും തീരുമാനങ്ങൾ എടുത്ത് തീർപ്പാക്കാനും അവകാശവും അധികാരവും ഉള്ളയാൾ. ഐ വാണ്ട് മൈ പൊസിഷൻ ടു ബി റീഡിഫൈൻഡ്. അത് കമ്പനി രണ്ടായിട്ടാണെങ്കിൽ അതിനും എനിക്ക് സമ്മതമാ. അതാണ് എന്റെ ആവശ്യം. നാളത്തെ ബോർഡ് മീറ്റിംഗിൽ എനിക്ക് നിങ്ങൾ രണ്ടാളുടെയും സപ്പോർട്ട് ഉണ്ടായേ പറ്റൂ. നിങ്ങളുടെ മാത്രമല്ല, അഞ്ജലിയുടെയും. ഒരു വോട്ടെടുപ്പ് നടന്നാൽ പകുതിയിലധികം ഡയറക്ടർമാർ കമ്പനിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തെളിയിക്കേണ്ടി വരും. രണ്ടുപേരും എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. അതെനിക്ക് പറയാനുള്ളൂ. ഗുഡ് നൈറ്റ്. ഏട്ടനെന്താ ഒന്നും പറയാത്തത്? നാളെ നമുക്ക് നമ്മുടെ സ്വന്തം മോനെതിരായി കൈ ഉയർത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഏട്ടന്? വേണ്ടി വന്നാൽ ഉയർത്തേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എടോ, ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാ ഇത്തരം ചില അവസ്ഥകളൊക്കെ. പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടായതുപോലെ തന്നെ. കുരുക്ഷേത്ര യുദ്ധം നിശ്ചയിച്ചപ്പോ പാണ്ഡവരും കൗരവരും വന്നു ഭഗവാൻ കൃഷ്ണനോട് സഹായം ചോദിച്ച്. ബന്ധുക്കളല്ലേ, ഒഴിയാൻ പറ്റില്ല. ഒടുവിൽ താൻ ഒറ്റയ്ക്ക് ഒരിടത്തും തന്റെ സൈന്യത്തെ മറ്റൊടത്തുമായി ഭഗവാൻ പകുത്തു. വിഡ്ഢിയായ ദുര്യോധനൻ തിരഞ്ഞെടുത്തത് സൈന്യത്തെയാണ്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്ന് പറഞ്ഞ ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ധർമ്മമായാലും അധർമ്മമായാലും ഇവിടെ നമ്മൾ ഒരു വശത്ത് നിന്നേ പറ്റൂ. ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. നിൽക്കേണ്ടത് തൽക്കാലം അഭിഷേകന്റെ ഒപ്പമാണെന്നാ എന്റെ അഭിപ്രായം. പക്ഷേ അറിയാം, അർജുനാണ് നമ്മുടെ സ്വന്തം ചോര. പക്ഷേ അവൻ നമ്മളെ തള്ളി പറഞ്ഞപ്പോ കൂടെ നിൽക്കാൻ കുടുംബം ഉപേക്ഷിച്ചു വന്നത് അഭിഷേകാണ്.
അത് മറന്നും പ്രവർത്തിക്കുന്നത്? മര്യാദയും ധർമ്മമാണോ? താൻ തന്നെ പറ. ഊർമ്മളെ, താനിങ്ങനെ വിഷമിച്ച് വിഷമിച്ച് തീ തിന്നണ്ട. മേവത്തൂർ തിരുമേനിയുടെ പ്രവചനം, 5 വർഷം വരെ കുഞ്ഞ് അച്ഛനമ്മമാരെ കാണാൻ പാടില്ലെന്ന് മാത്രമല്ലേ? ഇപ്പോ കുഞ്ഞിന് എത്ര വയസ്സായെന്ന് ഓർമ്മയുണ്ടല്ലോ. ഇനി കുറച്ച് സമയം മാത്രം, അത് കഴിഞ്ഞ ആ കുരുക്കെല്ലാം അഴിയും. സമാധാനപ്പെട്. അതേടോ, എല്ലാം നല്ലതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരവസാന കലങ്ങിമറയിലായിരിക്കാം ഇപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ. ബി ഒപ്റ്റിമിസ്റ്റിക്, എല്ലാം നേരെയാവും. യുദ്ധകാന്ഡം കഴിയുന്നു. ഇനി രഹസ്യത്തിന്റെ നിലവറകൾ തുറക്കും. സ്നേഹത്തിന്റെ കുളിർകാറ്റ് വീശും. പക്ഷേ സഹനത്തിന്റെ, മരണത്തിന്റെ കനൽ വഴികൾ കടന്നേ പറ്റൂ. മറുകരയെത്തുമ്പോൾ ആരൊക്കെ അവശേഷിക്കും? ഇനി ദിവസങ്ങൾ എണ്ണി പറഞ്ഞുള്ള മഹനീയ മുഹൂർത്തങ്ങൾ.